മലയാളി സിനിമാ പ്രേക്ഷകർക്കിടയിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ താരമാണ് സിജു വിൽസൺ. ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രേക്ഷകർക്കിടയിൽ സിജു എന്ന നടൻ സുപരിചിതനായത്. മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിൽ തുടക്കം കുറിച്ചത്. പിന്നീട് ഒമർലുലു സംവിധാനം ചെയ്ത ഹാപ്പി വെഡിങ്ങിലെ നായക കഥാപാത്രം ചെയ്ത് കൂടുതൽ ശ്രദ്ധ നേടി. ഇപ്പോൾ വിനയൻ സംവിധാനം ചെയ്ത 19th Century എന്ന സിനിമയിലൂടെ ചരിത്ര പുരുഷനായി പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം. മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ചിത്രത്തിന് ലഭിക്കുന്നത്. വിനയൻ എന്ന സംവിധായകൻ്റെ ശക്തമായ തിരിച്ചുവരവായാണ് ചിത്രത്തെ അടയാളപ്പെടുത്തുന്നത്. സിജു വിൽസൺ അവതരിപ്പിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന കഥാപാത്രത്തെയാണ്. വേലായുധ പണിക്കർ ആകാൻ ചെയ്ത ശാരീരിക അധ്വാനങ്ങളെക്കുറിച്ചും സിനിമയ്ക്ക് വേണ്ടിയുള്ള മറ്റ് ട്രെയിനിങ്ങുകളെക്കുറിച്ചും ക്ലബ് എഫ് എമ്മിൽ നൽകിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് സിജു വിൽസൺ. 6 മാസത്തോളം ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ്, കുതിരയോട്ടവും കളരിപ്പയറ്റവും ഒക്കെ ആയിരുന്നു. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെയിറ്റ് ട്രെയിനിങ്, കുതിരയോട്ടം, കളരിപ്പയറ്റ് എല്ലാം പഠിച്ചു. വെയിറ്റ് ട്രെയിനിങ് പണ്ട് ജിമ്മിൽ പോയി കുറച്ചൊക്കെ ട്രൈ ചെയ്തിരുന്നു. ഇന്ന് കുറച്ചുകൂടി പ്രൊഫഷണലായി വൃത്തിയായി അത് ചെയ്തെടുത്തു. 6 മാസമായിട്ട് ഇത് തന്നെയായിരുന്നു പരിപാടി. വേറെ ഒന്നുമില്ലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 9 മണി വരെ കളരി പ്രാക്ടീസാണ്. രാവിലെ വമ്പൻ ബിൽഡപ്പോടെ എണീക്കാനൊന്നും കഴിയില്ല. കട്ടിലിൻ്റെ സൈഡിൽ ഒടിഞ്ഞു തൂങ്ങി എണീറ്റിരുന്ന് ഇന്ന് പോണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ അറിയാത്ത കുറേ മസിലുകൾ ഇങ്ങനെ കുത്തി ഇളക്കിയും ഇക്കിളിയാക്കിയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഓർക്കാൻ കൂടി കഴിയുന്നില്ല. നല്ല ശരീരവേദന ആയിരുന്നു. കാരണം രാവിലെ 6 മണി മുതൽ 9 മണി വരെയുള്ള 3 മണിക്കൂർ കളരി പ്രാക്ടീസ് ചെയ്യും. 10 മണിയാകുമ്പോൾ ജിമ്മിൽ പോയി 1 മണി വരെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് എണ്ണയും കുഴമ്പുമൊക്കെ തേച്ച് കുളിച്ച് കുറച്ചു നേരം കിടന്നുറങ്ങും. രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഹോഴ്സ് റൈഡിങ്ങിന് പോകും. 7 മണിയാകുമ്പോൾ വീട്ടിൽ വരും. ഇതായിരുന്നു 6 മാസത്തെ ഒരു റൊട്ടീൻ എന്നും സിജു പറയുന്നുണ്ട്. പിന്നെ ഒന്നിനുമുള്ള ആരോഗ്യം ഉണ്ടാകില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. ആ ദിവസങ്ങളിൽ ഒന്നും ഒരു സിനിമ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. 6 മാസം കുതിരയുടെ പുറത്തുള്ള ജീവിതമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിജു വിൽസന് പുറമെ ചിത്രത്തിൽ ചെമ്പൻ വിനോദ്, ഹണി റോസ്, അനൂപ് മേനോൻ, സുരേഷ് കൃഷ്ണ, ദീപ്തി സതി, സെന്തിൽ കൃഷ്ണ, ടിനി ടോം, പൂനം ബജ്വ, സുദേവ് നായർ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 19th Century എന്ന സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച പ്രതികരണം ഇങ്ങനെയാണ്: സിനിമ വളരെ മികച്ച നിലവാരം പുലർത്തി. 100% എനർജിയോടെ രാക്ഷസരാജാവും ദാദാസാഹിബും എടുത്ത വിനയൻ അതേ എനർജിയോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. സിജു വിൽസൻ്റെ നായക പരിവേഷവും സിനിമയിലെ ആക്ഷൻ സീക്വൻസുകളും അവിസ്മരണീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താരതമ്യേന ചെറിയ ബജറ്റിൽ അധികം ഗ്രാഫിക് ബഹളമില്ലാതെ കലാമൂല്യമുള്ള ഒരു ചരിത്ര സിനിമ എടുക്കാമെന്ന് വിനയൻ തെളിയിച്ചിരിക്കുകയാണ്. ഛായാഗ്രഹണവും പശ്ചാത്തല സംഗീതവും ആർട്ട് ഡയറക്ഷനും എടുത്തു പറയേണ്ടത് തന്നെയാണ്.